കവിളപ്പാറമടയിലെ ജലം ഉപയോഗയോഗ്യമെന്ന വിദ്യാർത്ഥികളുടെ പഠന റിപ്പോർട്ട്. പ്ലസ് ടു പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴക്കൂട്ടം ജ്യോതി സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രോജക്ട് പഞ്ചായത്തിനും വില്ലേജിനും കൈമാറി. നഗരൂർ പഞ്ചായത്ത് കടവിള ആയിരവല്ലി പാറമടയിലെ 3 കുളങ്ങളാണ് പ്രോജക്ടിനായി വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്തത്. കഴക്കൂട്ടം ജ്യോതി സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. 5 പേരടങ്ങുന്ന ഒരു ടീമാണ് ഞങ്ങളുടേത്. ബയോളജി പ്രോജക്ടിന്റെ ഭാഗമായി നഗരൂർ പഞ്ചായത്തിലെ ആയിരവല്ലി പാറക്കുളത്തിലെ വെള്ളത്തിനെ പറ്റിയാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തത്. ജലത്തിൻ്റെ ഫിസിക്കൽ ആൻഡ് ബയോളജി ഫിസിക്കൽ കെമിക്കൽ ആൻഡ് ബാക്ടീരിയൽ കണ്ടന്റിനെ പറ്റി ടെസ്റ്റ് ചെയ്തപ്പോൾ WHO ലോകാരോഗ്യ സംഘടനയും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും പറയുന്ന ലിമിറ്റിൽ തന്നെയാണ് ഇതിലെ എല്ലാ പാരാമീറ്റേഴ്സും. അതുകൊണ്ട് തന്നെ ഒന്ന് ശുദ്ധീകരിച്ചാൽ ഈ വെള്ളം നമുക്ക് ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ജലക്ഷാമം നേരിടുന്ന നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇത് ഒന്ന് ശുദ്ധീകരിച്ചെടുത്താൽ ഒരു ജലസ്രോതസ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ജലത്തിനെ സംരക്ഷിക്കേണ്ടത് നാട്ടുകാരെന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ലോകാരോഗ്യ സംഘടനയും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും നിഷ്കർഷിക്കുന്ന ജലത്തിന്റെ രാസ ഭൗതിക ഗുണങ്ങളാണ് പരിശോധിച്ചത്. ജലത്തിലെ സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യവും പഠന വിധേയമാക്കി. രാസഭൗതിക ഘടകങ്ങൾ എല്ലാം നിഷ്കർഷിച്ചിട്ടുള്ള പരിധിക്കുള്ളിലാണ്. എന്നാൽ ബാക്ടീരിയയുടെ സാന്നിധ്യം പ്രകടമാണ്. ഈ കുളങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കപ്പെട്ടാൽ ശുദ്ധീകരിച്ച് ഉപയോഗിക്കാനായാൽ ജലദൗർലഭ്യത്തിന് പരിഹാരമാകും. WHO ഭാഗമായിട്ട് നടത്തിയ പഠനത്തിൽ നമുക്കറിയാൻ കഴിഞ്ഞത് ഭാവിയിൽ ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയായിരിക്കും. അപ്പോൾ നമ്മുടെ വീടുകളുടെ അടുത്ത് കണ്ടുവരുന്ന ഈ ഒരു ജലസ്രോതസ്സ് എത്രയും പെട്ടെന്ന് ശുദ്ധീകരിച്ച് നവീകരിച്ച് അത് നമുക്ക് ജലത്തിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് തന്നെ ചൂസ് ചെയ്തതും അതിനുവേണ്ടിയുള്ള പഠനങ്ങൾ നടത്തിയതും. വിദ്യാർത്ഥികളായ ഗാദായം ലക്ഷ്മി, സൽമാനുൽ ഫാരിസ്, RS ഗണേഷ്, കൃഷ്ണകൃപാൽ RS, മുഹമ്മദ് റോഷൻ എന്നിവർ, ഷീന VK, ഡോക്ടർ വിജയലക്ഷ്മി LJ എന്നിവരുടെ നേതൃത്വത്തിലാണ് പഠനം നടത്തിയത്. സ്കൂൾ ചെയർമാൻ S ജ്യോതിചന്ദ്രൻ കുട്ടികളോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് D സ്മിതയ്ക്ക് റിപ്പോർട്ട് കൈമാറി. പഞ്ചായത്ത് പ്രദേശത്ത് നിരവധിയായിട്ടുള്ള പാറക്കോറികൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പാറ പൊട്ടിച്ചുകൊണ്ടുപോയ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ നല്ല ശുദ്ധജലം ലഭ്യമാകുന്ന വിധത്തിലുള്ള ശുദ്ധജല സങ്കേതങ്ങളും ഉണ്ടിപ്പോൾ. പക്ഷേ അതിനെ ശുദ്ധീകരിച്ച് ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജ്യോതി സെൻട്രൽ സ്കൂളിലെ +2 വിദ്യാർത്ഥികൾ നടത്തിയ ഈ ഒരു ഉദ്യമത്തെ നഗരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് നമുക്ക് ഭാവിയിൽ ഒരു പ്രയോജനപ്രദമായ വിധത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രത്യാശ. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. വൈസ് പ്രസിഡന്റ് അബി ശ്രീരാജ്, പഞ്ചായത്ത് സെക്രട്ടറി, മറ്റ് മെമ്പർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നഗരൂർ വില്ലേജ് ഓഫീസർക്കും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ പ്രദേശത്തെ വളരെ ചെറിയൊരു ഗ്രാമപ്രദേശത്ത് നിന്ന് വന്ന കുട്ടികൾ ഇത്തരത്തിലൊരു പുതിയ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വരികയും അത് പഞ്ചായത്ത് അതിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുകയും അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ വിധ തരത്തിലുള്ള സപ്പോർട്ട് നൽകുകയും ആ പദ്ധതി ഈ ഒരു പഞ്ചായത്ത് നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുകയും ചെയ്തു എന്നറിഞ്ഞതിൽ ജ്യോതിസ് സെൻ്റർ സ്കൂളിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിലും ഞങ്ങളുടെ ജ്യോതിസ് കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അതിനുള്ള വളരെ വളരെ കടപ്പാടും സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. HP News, ആറ്റിങ്ങൽ.